C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മണവാളൻ, നീ എന്താട കരുതിയത്? സദാനന്ദനെ മോനെ അടിച്ചൊതുക്കിയിട്ട് ഒരുത്തിക്കൊപ്പം പൊറുക്കാന്നോ? നീങ്ങന്നേ, നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണമായിരുന്നു. കെട്ടുതാലിയും കഴുത്തിലിട്ടോണ്ട് അവള് ജീവിക്കണം വിധവയായിട്ട്. ഒരു ദിവസം പോലും നിനക്കൊപ്പം കഴിയാൻ യോഗമില്ലാത്ത വിധവയായിട്ട്. അങ്ങനെയുള്ളവളെ വിധവാന്ന് വിളിക്കാൻ പറ്റൂ? ആ എന്താ പറ്റാത്തത്? താലി കഴുത്തിലിട്ട, പിന്നെ അവൾ ഇവന്റെ ഭാര്യ. ഭാഗ്യമില്ലാത്ത ഭാര്യ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ഭാഗ്യമില്ലാത്ത ഭാര്യയായ ഭാഗ്യലക്ഷ്മിയുടെ മോള്. അല്ലട കൂട്ട, ദയവേത് ഇന്നത്തെ ദിവസം എല്ലാവരെയും കരയിപ്പിക്കരുത്. മോനെ, ഞാനൊരു ജയിൽ പുള്ളിയാ. പരോള് കിട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത്. എന്നെ ജയിലിലാക്കിയവളെ അവളുടെ കുടുംബത്തെയും ഞാൻ കരയിപ്പിക്കാൻ പാടില്ലല്ലേ? എന്നാ ചിരിപ്പിക്കാടാ, പൊട്ടി പൊട്ടി ചിരിപ്പിക്കാം. ഇവൻ വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോ. വിളിച്ചോ ആർത്തി. ഇനി ഒരു വിളിയുണ്ട്, നിലവിളി. നിന്റെയും അവളുടെ വീട്ടുകാരുടെയും നിലവിളി. അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നെങ്കിലും ആഘോഷങ്ങളൊക്കെ അങ്ങ് ഓഡിറ്റോറിയത്തിലാണല്ലോ. അവിടെ ഒരു കുരവയിടലുണ്ടാവും. ഇനി നീയും അവളും പരസ്പരം മാലയിടുന്നതിന്റെ കുരവിടലല്ല, കത്തുന്ന ദീപത്തിന് ബലം വയ്ക്കുന്ന കുരവിടലുമല്ല, മറിച്ച് നിന്റെ മരണം അറിഞ്ഞിട്ടുള്ള കുരവിടൽ. അവിടെ ഇന്ന് നിന്റെ പെണ്ണിന്റെ ഉൾപ്പെടെ പലരുടെയും ഹൃദയം പിളരുന്ന ദിവസമാടാ. നിനക്കൊക്കെ സംരക്ഷണം തന്നവൻ വീണു കഴിഞ്ഞു. അവനായിരുന്നു എനിക്ക് മുന്നിലെ ഏക തടസ്സം. നിനക്കറിയോ, ശത്രുക്കളെ ഒതുക്കാൻ ചാണക്യന എന്റെ അച്ഛൻ സദാനന്ദൻ മുതലാളി. അങ്ങേരക്കറിയാം ഒരു സംഭവം എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന്. നീ വെറുതെ മരണം ചോദിച്ച് വാങ്ങിയവന്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു വിട്ടുപൊയ്ക്കോളാൻ, എന്നിട്ട് നീ കേട്ടില്ല. അവസാനം എന്നെ കളിയാക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ വന്നപ്പോ. എന്നിട്ട് നീ കല്യാണത്തിന് പിന്മാറില്ല എന്ന് വാക്ക് തന്നിട്ട് നീ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർക്കിലിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ കുറിച്ചിട്ടതാ ഈ ദിവസം. നീയൊക്കെ സന്തോഷിക്കുന്നതിനിടയിൽ നിന്റെ വാക്കിരിയിടുമെന്ന് ഞാൻ ഉറപ്പിച്ചാടാ. കേട്ടവന്, വിവേക്, താങ്ക്സ്. മോളുടെ അമ്മായിയമ്മയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നതും സംസാരം കേൾക്കുന്നതും ഇന്നാ. അറിഞ്ഞതിനേക്കാളും ഇത്തിരി കൂടുതലാ ആളിന്റെ സ്വഭാവം. മുതിർന്നവർ അരികിൽ നിൽക്കുന്നു പോലും ശ്രദ്ധിക്കാതെയാ ഓരോന്ന് പറയുന്നത്. ഭർത്താവിനെ ആണെങ്കിൽ തീരെ ബഹുമാനമില്ല. അവർക്കൊരു നിയമം, മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം. അങ്ങനെയാ പോക്ക്. കേൾക്കുന്നവർക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ടാ വിജയൻ ചോദിക്കുന്നത് നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ മാറിയെന്ന്. അതൊരു തെറ്റായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. നീ എന്തെങ്കിലും മറുപടി പറയുമോന്നാ എന്റെ പേടി. മോൾക്ക് ഇനി ഇതുപോലൊരു ബന്ധം എത്ര അലഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല. ആ ബോധം എനിക്കുണ്ടമ്മേ. ഞാൻ ജയലാലിനെ മാത്രമേ നോക്കുന്നുള്ളൂ. അവര് പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് ഈ ബന്ധം അലസിപ്പോയാൽ പിന്നെ എന്നും കണ്ണീരോടെ നിൽക്കുന്ന അമ്മയുടെ കൊച്ചുമോളെ എനിക്കും അമ്മയ്ക്കും കാണേണ്ടി വരും. അമ്മ എല്ലാ വിഷമവും അടക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അമ്മ. അതേ പറ്റിയൊക്കെ അമ്മ മോളോട് പറഞ്ഞല്ലോ. ഈ ലോകത്ത് അമ്മ ആരുടെങ്കിലും മുന്നിൽ തോൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മക്കളുടെ മുന്നിൽ മാത്രം. നിങ്ങൾ വേദനിക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് കരച്ചിൽ വരൂ. മോൾ ചതിക്കപ്പെട്ട ദിവസം ഒറ്റയ്ക്ക് മുറിയിൽ വാതിലടിച്ചിരുന്ന് അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലാത്തോണ്ടാ.
അങ്ങനെയൊക്കെ ചെയ്തത്. ഹൃദയം പൊട്ടിപ്പൊളിഞ്ഞുപോയ ദിവസം അതൊക്കെ. മോളോടൊന്നും പറയാനാവാതെ അമ്മ എത്ര ദിവസ എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് നടന്നത്. ആ ദിവസത്തെ പറ്റിയെ ഓർക്കുമ്പോ ജയലാലിന്റെ അമ്മയുടെ സംസാരമൊക്കെ നിസാരായിട്ട് തോന്നും അമ്മയ്ക്ക്. ചില സ്ഥലത്ത് നമ്മൾ കീഴടങ്ങുന്നത് നല്ലതാ. മോളായതുകൊണ്ട് അമ്മയ്ക്ക് പേടിയൊന്നുമില്ല. ഒക്കെ സഹിച്ചും ക്ഷമിച്ചും പ്രശ്നമൊന്നുമില്ലാതെ പോവാൻ നിനക്ക് കഴിയും. ലാലേട്ടൻ വന്നു അമ്മ. വന്നു കാണും. മോള് സമാധാനമായിട്ടിരിക്കെ. വാ ഇരിക്കെ. ഞാൻ ജയലാലിനെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അയാൾ എടുക്കുന്നില്ല. ഇതെന്തായാലും എങ്ങുമില്ലാത്ത ഏർപ്പാടായി പോയി. എത്ര വലിയ VVIP ആണെങ്കിലും കല്യാണം നടക്കുമ്പോ അയാൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത്. ഇയാളിതെന്താ ഒരു മര്യാദയില്ലാതെ എന്തോ പ്രശ്നമുണ്ട്. ഡോക്ടറെ എന്തെങ്കിലും ഒന്ന് പറയ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനാണല്ലോ വക്കീലിന്റെ മരുമം പോയത്. ആയിക്കോട്ടെ, അതിന് ഇത്രയും സമയം വേണോ? ഏ, അയാൾ ഇനി അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി ഒരുക്കി കെട്ടിക്കൊണ്ടുവരണോ? എനിക്കറിയാവുന്ന ജയലാൽ ആള് നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള കൂട്ടത്തിലാ. എന്നൊന്നും പറയണ്ട, താലികെട്ട് കഴിഞ്ഞല്ലോ, ഇനി സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. എന്ന് വെച്ചാ അറവുശാലയിലേക്കല്ലേ എന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോകുന്നേ? അതെന്താ വക്കീൽ അങ്ങനെ പറഞ്ഞത്? അതുപോലൊരു വിചിത്ര അവതാരമല്ലേ അവിടെ ഉള്ളത്. എന്റെ ഡോക്ടറെ, അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി അവരുടെ മരുമകൾ അവൻ ആഗ്രഹിക്കൂ. അമ്മയെ അനുകരിക്കുന്ന മക്കളല്ല ജയലാലും ചേട്ടനും. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന ചേട്ടൻ എവിടെ? അനിയന്റെ കല്യാണത്തിന് അവന് വന്നുകൂടായിരുന്നു, കണ്ടില്ലല്ലോ. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം വക്കീൽ എന്താ വക്കീലെ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? അത് ശരി, അപ്പൊ ഞാൻ സംസാരിക്കുന്നതാണ് കുഴപ്പം അല്ലേ? അതുകൊണ്ട് ഈ ജയലാൽ സ്മോൾ അടിക്കും. എന്റെ അറിവിലില്ല. ഹോ, അടിക്കുമായിരുന്നതിൽ അമ്മായി അച്ഛനും മരുമോൻ ഒരു കമ്പനി ആയനെ അല്ലേ? എനിക്ക് കമ്പനിക്ക് ഒരു കുറവും ഇല്ല ഡോക്ടറെ. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു രീതിയുണ്ട്. എന്ത്, കല്യാണമായാലും പാലുകാച്ചായാലും പെരവാസ്തുബലിയായാലും സത്യേക്കാളും മുൻഗണന മദ്യസേവയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ടാണ് മറ്റുള്ളവരെ വിലയിരുത്തുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.